Hi friends, welcome to Sahala's Craft World. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് ഒരു ഹെയർ ബാൻഡ് ആണ്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. കത്രിക, ലൈറ്റർ, ഗ്ലൂഗൺ, നീഡിൽ, ത്രെഡ്, സ്റ്റോൺ, റിബൺസ്, ഫെവി ബോണ്ട്, പ്ലെയിൻ ഹെയർ ബാൻഡ്. പ്ലെയിൻ ഹെയർ ബാൻഡിൽ ബ്ലാക്ക് റിബൺ ചുറ്റിയതാണ്. റിബണിൻ്റെ വീതി 5 സെൻറ്റിമീറ്റർ ആണ്. ആദ്യമായി നമുക്ക് ഒരു ബോ ഉണ്ടാക്കാം. അതിനായി ഒരു റിബൺ എടുത്ത് ഇതുപോലെ രണ്ടറ്റവും ഉരുക്കുക. ഇനി ഇത് രണ്ടായി മടക്കി ഇതുപോലെ ലൈറ്റർ കൊണ്ട് അടയാളപ്പെടുത്തുക. ഇനി ഇത് ഒരു ബോ രൂപത്തിൽ മടക്കിയെടുക്കാം. ഒരു സൂചി നൂലും ഉപയോഗിച്ച് ഇതുപോലെ തുന്നിയെടുക്കാം. ഇനി ഒരു ബോ കൂടി എടുത്ത് ഇതുപോലെ ഒന്നിച്ച് വച്ച് തുന്നാം. നമ്മുടെ ബോ ഇവിടെ റെഡിയായി. അടുത്തതായി ഇനി എന്താണ് ഉണ്ടാക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഒരേ സൈസിലുള്ള 2 റിബൺ എടുത്ത് ഇതുപോലെ ഒന്നിച്ച് വച്ച് ഉരുക്കിയെടുക്കുക. പിന്നീട് ഇതുപോലെ മടക്കുക. ഇനി ഇത് ഒന്നിച്ച് വെച്ച് ഇതുപോലെ ഉരുക്കിയെടുക്കാം. ഇതുപോലെ നന്നായി ഒട്ടി നിൽക്കാനാണ് ഇത് ഉരുക്കിയെടുക്കുന്നത്. നമ്മുടെ ബോയുടെ രൂപം ഏകദേശം റെഡിയായി. ഇനി ഇത് തുന്നിയെടുക്കാം. ഇതുപോലെ 2 പീസ് ഒന്നിച്ച് വെച്ച് തുന്നിയെടുക്കാം. ആദ്യം ഉണ്ടാക്കിയ ബോയും ഇപ്പോൾ ഉണ്ടാക്കിയ ബോയും ഒന്നിച്ച് വെച്ച് ഒട്ടിക്കുക. ഹെയർ ബാൻഡിലേക്ക് ഉണ്ടാക്കി വെച്ച ബോ ഒട്ടിച്ചു കൊടുക്കാം. ഒരു 1 സെൻറ്റിമീറ്റർ വീതിയിലുള്ള ഒരു റിബൺ എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് ബോയും ഹെയർ ബാൻഡും ചുറ്റി ഒട്ടിക്കാം. ഒരു സ്റ്റോൺ എടുത്ത് ഇതിൻ്റെ നടുവിലായി ഒട്ടിക്കാം. സ്റ്റോൺ ഓപ്ഷനലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഒട്ടിച്ചാൽ മതി. ഞാൻ എൻ്റെ ഭംഗിക്ക് വേണ്ടിയാണ് ഒട്ടിക്കുന്നത്. നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡിയായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആദ്യമേ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.